ടോക്കിയോ ഒളിമ്പിക്സില് പുരുഷന്മാരുടെ ഹൈജമ്പ് മത്സരത്തിന്റെ ഫൈനൽ നടക്കുകയാണ്. ഖത്തറിന്റെ മുത്താസ് ഈസ ബാർഷിമും ഇറ്റലിയുടെ ജിയാൻ മാർക്കോ തമ്പേരിയുമാണ് ഫൈനലിൽ ഹൈജമ്പിൽ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും ഹൈറ്റ് വ്യത്യസ്തമായിരിക്കും, പക്ഷേ രണ്ടുപേരും ജമ്പ് ചെയ്തത് ഒരേ ഹൈറ്റിലായിരുന്നു. ഒന്നാമത്തെ റൗണ്ടിൽ മാത്രമല്ല, രണ്ടാമത്തെ റൗണ്ടിലും അങ്ങനെ തന്നെ. മൂന്നാമത്തെ റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോഴും ഖത്തറിന്റെയും ഇറ്റലിയുടെയും ഹൈറ്റ് ഒരേപോലെ, ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. അങ്ങനെ അടുത്ത റൗണ്ട് മത്സരത്തിന് ഇറങ്ങുകയാണ്, നാലാമത്തെ റൗണ്ട്. പക്ഷേ ഈ നാലാമത്തെ റൗണ്ട് മത്സരത്തിന് തൊട്ട് മുമ്പ് ഇറ്റലിയുടെ തമ്പേരിയുടെ കാലിന് വയ്യാതായി. അദ്ദേഹത്തിന് എന്തായാലും ഈ റൗണ്ടിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഖത്തറിന്റെ ബാർഷിം വിജയിക്കും. ജിയാൻ മാർക്കോ തമ്പേരി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വപ്നം കണ്ട് കാത്തിരുന്ന്, ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്ത് വന്നതെല്ലാം കാലിന് വയ്യാതായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ ഫൈനലിന്റെ ഫൈനൽ സ്റ്റേജിൽ നഷ്ടപ്പെടും. ആ നിമിഷത്തിൽ, താൻ ജയിക്കുമെന്ന് ഉറപ്പായ ആ നിമിഷത്തിൽ, ഖത്തറിന്റെ മുത്താസ് ഈസ ബാർഷിം ഒളിമ്പിക്സ് ഒഫീഷ്യലിനോടൊരു ചോദ്യം ചോദിച്ചു. ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു ചോദ്യമായിരുന്നു അത്. ഞാൻ ഈ മത്സരത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയാൽ നമുക്ക് രണ്ടുപേർക്കും സ്വർണം ലഭിക്കുമോ? അതായിരുന്നു ചോദ്യം. അങ്ങനെ മുത്താസ് ഈസ ബാർഷിം ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ്, സ്വർണം രണ്ടുപേരും പങ്കിട്ടെടുക്കുകയാണ്. ആ നിമിഷത്തിൽ കാലു വയ്യാതെ കിടന്ന തമ്പേരി എഴുന്നേറ്റ് തുള്ളിച്ചാടിക്കൊണ്ട് ബാർഷിമിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം കണ്ടു നിന്ന കാണികളുടെ എല്ലാവരുടെയും കൺകോണുകളിൽ നനവ് പടർന്നു. ഗാലറി മുഴുവൻ ഈ രണ്ട് താരങ്ങൾക്ക് വേണ്ടിയും ആർപ്പ് വിളിച്ച് കൈയടിച്ചു. ആ നിമിഷം ഖത്തറിന്റെ മുത്താസ് ഈസ ബാർഷിമി ലോകത്തെ ഒരു പാഠം പഠിപ്പിച്ചു. വിജയിക്കുന്നതിനേക്കാൾ മധുരിതമാണ് വിജയിപ്പിക്കുന്നത് എന്ന പാഠം.